സംസാരിക്കാൻ പോകുന്നത് റൈനോപ്ലാസ്റ്റി അല്ലെങ്കിൽ നോസ് ജോബിനെ കുറിച്ചാണ്. എന്തുവാണ് ഈ റൈനോപ്ലാസ്റ്റി, ആർക്ക് വേണ്ടി, ആർക്കൊക്കെ ഇത് ചെയ്യണം എന്നെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. റൈനോപ്ലാസ്റ്റി രണ്ട് ടൈപ്പിലുള്ളതുണ്ട്, ഒന്ന് കോസ്മെറ്റിക് റൈനോപ്ലാസ്റ്റി ഉണ്ട്, രണ്ട് ഫങ്ഷണൽ റൈനോപ്ലാസ്റ്റി. കോസ്മെറ്റിക് റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്ക് കാണുമ്പോൾ നോർമൽ ആയിട്ട് ഇരിക്കും, പക്ഷെ എനിക്ക് എന്റെ സൗന്ദര്യം ഒന്ന് വർദ്ധിപ്പിക്കണം, അതാണ് കോസ്മെറ്റിക് റൈനോപ്ലാസ്റ്റി. ഫങ്ഷണൽ റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ശ്വാസം ഇടാൻ ബുദ്ധിമുട്ടുണ്ട്, എന്റെ മൂക്ക് വളഞ്ഞിരിക്കുന്നു, എന്റെ മൂക്ക് ചെറുതാണ്, ഇതൊക്കെയാണ് ഫങ്ഷണൽ റൈനോപ്ലാസ്റ്റി. പിന്നെയുള്ള അടുത്തുള്ള ഒരു ചോദ്യം വന്നേക്കുന്നത്, റൈനോപ്ലാസ്റ്റി സർജറി ഇല്ലാതെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും? ചില കേസുകളിൽ നമുക്ക് റൈനോപ്ലാസ്റ്റി സർജറി ഇല്ലാതെ കറക്റ്റ് ചെയ്യാം. അവിടെ എന്തുവാണ് നമ്മൾ ചെയ്യുന്നത്? അവിടെ നമ്മൾ ബോട്ടോക്സ് ഇഞ്ചെക്ഷനോ അല്ലെങ്കിൽ ഫാറ്റ് ഗ്രാഫ്റ്റിങ്ങോ എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫില്ലേഴ്സ് ഉപയോഗിച്ച് മൂക്കിന്റെ ഷേപ്പിനെ കുറച്ച് ചെറിയ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ഒരു ഡ്രോബാക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കൊല്ലവും ചെയ്തുകൊണ്ടിരിക്കണം. സോ സർജറിയാണ് നല്ലൊരു ഓൾട്ടർനേറ്റീവ്. ഇതിന്റെ കോസ്റ്റിനെ കുറിച്ചാണ് മിക്ക ആൾക്കാർക്കും ഉള്ള ഒരു ഡൗട്ട്. റൈനോപ്ലാസ്റ്റി കോസ്റ്റ് സർജറി ടൈപ്പ് വേരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഉള്ള ഒരു ഡൗട്ട് എന്ന് റൈനോപ്ലാസ്റ്റി കഴിഞ്ഞതിന് ശേഷം എനിക്ക് റെസ്റ്റിനെ കുറിച്ചാണ്. റൈനോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരാഴ്ചയാണ് റെസ്റ്റ് പറയുന്നത്, അതിന് ശേഷം നിങ്ങളുടെ റുട്ടീൻ ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് നീങ്ങാം. നിങ്ങൾക്ക് റൈനോപ്ലാസ്റ്റിയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി കോൺടാക്ട് ചെയ്യാം.